നമ്മുടെ ഈ ജീവിതയാത്രയിൽ പല പല റോൾസും റെസ്പോൺസിബിലിറ്റീസും ഒക്കെ നമുക്ക് ചെയ്യേണ്ടി വരും. ഇവയെല്ലാം തന്നെ വളരെ ഇഫക്റ്റീവായി ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷെ വളരെ ഡിഫിക്കൽട്ടുമാണ്. എങ്ങനെയാണ് നമ്മുടെ വർക്കും ലൈഫും ഒക്കെ ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കുക എന്ന് ചർച്ച ചെയ്യുന്ന പരിവർത്തനത്തിൻ്റെ ഈ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മോടൊപ്പം ആവശ്യമായ ഗൈഡ് ലൈൻസ് നൽകുവാൻ നമ്മുടെ അഡ്വാൻസ്ഡ് ലൈഫ് കോച്ച്, ഇന്റർനാഷണൽ മൈൻഡ് പാർ ട്രെയിനർ, സർട്ടിഫൈഡ് ഹിപ്നോട്ടിസ്റ്റ് മിസ്റ്റർ ജസ്റ്റിൻ തോമസ് ചേരുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മുടെ മോസ്റ്റ് ചാർമിംഗ് സ്പെഷ്യൽ ഗസ്റ്റ് മിസ്സസ് ഇന്ത്യ കേരള 2018, മിസ്സസ് ഏഷ്യ ഇന്റർനാഷണൽ മോസ്റ്റ് ചാർമിംഗ് എന്ന ടൈറ്റിൽ കരസ്ഥമാക്കിയ എ ഗ്രേറ്റ് അച്ചീവർ മിസ്സസ് ശശിലേഖ നായരാണ് ഇന്ന് നമ്മോടൊപ്പം ജോയിൻ ചെയ്യുന്നത്. വെൽക്കം ടു ദ ഷോ. താങ്ക് യു. വളരെ ഹോട്ട് ഡിബേറ്റഡ് ടോപ്പിക്കാണ് ഈ വർക്ക് ലൈഫ് ബാലൻസ് എന്നുള്ളത്. എന്താണ് ഈ കോൺസെപ്റ്റ് എന്ന് വിശദീകരിക്കാം. ഈ കോൺസെപ്റ്റ് സാധാരണ രീതിയിൽ നമ്മൾ പറയുമ്പോൾ, ഒരു സാധാരണക്കാരൻ്റെ ഭാഷയിൽ പറയുമ്പോൾ, വർക്കിനെയും ലൈഫിനെയും ബാലൻസ് ചെയ്യുക എന്നുള്ളതാണ്. ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, അത് അഗ്രികൾച്ചർ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരാളാണെങ്കിൽ കൃഷിസ്ഥലത്തിൽ എങ്ങനെ അദ്ദേഹം വർക്ക് ചെയ്യുന്നു, അതിനുശേഷം വീട്ടിലേക്ക് ഉള്ള ഒരു ജീവിതം, കൃഷിസ്ഥലവും വീടുമായിട്ടുള്ള ഒരു വർക്ക് ലൈഫ്, ഓഫീസ് വർക്ക് ചെയ്യുന്ന മോഡേൺ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ, അഗ്രികൾച്ചർ മോഡേൺ അല്ലെന്നല്ല ഞാൻ പറഞ്ഞത്, തീർച്ചയായിട്ടും മോഡേൺ ആണ്, പക്ഷേ എന്താണ്, ഓഫീസ് വർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ ആ ഓഫീസും സാധാരണ മറ്റ് ജീവിതത്തിലെ ആക്ടിവിറ്റീസും തമ്മിൽ ബാലൻസ് ചെയ്യുന്ന ഒരവസ്ഥ, ഇതാണ് നോർമൽ രീതിയിൽ മനസ്സിലാക്കുക. പക്ഷേ ശരിക്കും ഈ വർക്ക് ലൈഫ് ബാലൻസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് തന്നെ തെറ്റാണ് എന്നുള്ളതാണ് ആക്ച്വൽ സംഭവം. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ട അത്യാവശ്യമായിട്ടുള്ളൊരു ഘടകമാണ് വർക്ക് എന്ന് പറയുന്നത്. അതിനെ സെപ്പറേറ്റ് ആക്കി മാറ്റി നിർത്തേണ്ട ആവശ്യമുണ്ടോ എന്ന് ഇന്ന് സൈക്കോളജിസ്റ്റുകളും അല്ലെങ്കിൽ സോഷ്യോളജിസ്റ്റുകളും ഒക്കെ ധാരാളമായിട്ട് ചിന്തിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത്, നമ്മൾ ഒരു വ്യക്തി ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീണ് കഴിഞ്ഞാൽ ഉടൻ അവൻ്റെ ഒരു നേച്ചർ എന്ന് പറയുന്നത് കളിക്കുക, ഓടുക, ചാടുക ഒക്കെ അങ്ങനെയൊക്കെയുള്ള എന്താണ് വർക്ക് ചെയ്യുക എന്നുള്ള ഒന്നാണ്. അത് ശരിക്കും ജീവിതം തന്നെയാണ്. അപ്പോൾ ജീവിതത്തെ ബാലൻസ് ചെയ്യാനാണ് നമ്മൾ പഠിക്കേണ്ടത്, അല്ലെങ്കിൽ വർക്ക് ലൈഫ് ബാലൻസിന് അപ്പുറമായിട്ട് എങ്ങനെ ജീവിതത്തെ ബാലൻസ് ചെയ്യാം എന്നുള്ള കോൺസെപ്റ്റാണ് ശരിക്കും ശരിയായിട്ടുള്ളത്. പക്ഷേ നമ്മൾ ഈ പറഞ്ഞതുപോലെ വർക്ക് എന്ന് നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ നമ്മുടെ കരിയറും നമ്മുടെ ഫാമിലിയും ഇങ്ങനെ പല കാര്യങ്ങളും. ഇപ്പോൾ നമ്മുടെ ഈ ഷോയിൽ മാം വന്നിരിക്കുന്നത് ഓഫ് കോഴ്സ് ഷീ ഹാസ് വൺ ദ ഗ്രേറ്റസ്റ്റ് ടൈറ്റിൽ, അത് കൂടാതെ യു ആർ എ ബിസിനസ് വുമൻ അപ്പാർട്ട് ഫ്രം ബീയിങ് ദി ബ്യൂട്ടി വിത്ത് ബ്രെയിൻസ്, യു ആർ എ ബിസിനസ് വുമൻ ആൻഡ് യു ആർ എ മദർ ഓഫ് ടു. ഇങ്ങനെ നല്ലൊരു മദറാണ്, നല്ലൊരു വൈഫാണ്, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും. ആൻഡ് യു ആർ എ ഭരതനാട്യം ഡാൻസർ, ബ്യൂട്ടിഫുൾ ഡാൻസറാണ്. അപ്പം ഇങ്ങനെ ഈ കാര്യങ്ങളെല്ലാം തന്നെ എങ്ങനെ ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോകുന്നു? ഹൗ ഡു യു മാനേജ് ഇറ്റ്? എനിക്ക് എപ്പോഴും പറയാനുള്ളത്, ഞാൻ എൻ്റെ ടൈം പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യും. ഞാനിപ്പോൾ എപ്പോഴും 24 hours ഒരു ദിവസമുണ്ട്. നമ്മൾ ആ ഓരോ സെക്കൻഡും ഇമ്പോർട്ടൻ്റ് ആണ്. അതിനകത്ത് നമുക്ക് വേസ്റ്റ് ചെയ്യാനുള്ള സമയമുണ്ട്. ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ പറയുന്നത്, ആ എപ്പോഴും നമ്മൾ എന്താണ് വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞാൽ നമുക്ക് വേണ്ടി. ഇതിനകത്ത് എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ എനിക്ക് വെറുതെ ഇരിക്കാനും ഇഷ്ടംപോലെ സമയമുണ്ട്. ഉണ്ട് എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ, ഞാൻ വളരെ ഓപ്പണായിട്ട് പറയുക. അപ്പം ഞാൻ പറഞ്ഞാൽ, ഞാൻ ആ എനിക്ക് ഞാൻ എന്തോ ഒരു കാര്യം ചെയ്യുവാണെങ്കിൽ അത് ഫുൾ കോൺസെൻട്രേഷനോട് ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്ക് ബിസിനസ്സിൻ്റെ കാര്യങ്ങൾ, ആൻഡ് യുവർ IT ഫേം ഇസ് ഇൻ ട്രിവാൻഡ്രം, പിന്നെ പിള്ളേർ, രണ്ട് കുട്ടികൾ, അപ്പോൾ ഈ വിഷയം ഇങ്ങനെ ഇതെല്ലാം തന്നെ എങ്ങനെ ഒരു ദിവസത്തെ ഷെഡ്യൂൾ ഒന്ന് പറയാമോ? ആക്ച്വലി കുട്ടികളുണ്ട്, അതെന്ന് പറയുമ്പം നമ്മുടെ ഫാമിലി എന്ന് പറയുമ്പോൾ ഇറ്റ്സ് പാർട്ട് ഓഫ് ലൈഫ്. അതിനുവേണ്ടി നമുക്ക് നമ്മൾ നമ്മൾ ജീവിച്ചിരിക്കുകയാണെങ്കിൽ അത് അവരും ഉണ്ട്. സോ ഐ ദാറ്റ് ഷുഡ് ഹാപ്പൻ എനിവേ. നമ്മൾ എന്ത് ചെയ്തേ പറ്റുള്ളത്. ഇപ്പം ഞാൻ കഴിക്കുകയാണെങ്കിൽ അവർക്ക് കഴിക്കാൻ കൊടുത്തേ പറ്റൂ, അല്ലെങ്കിൽ അത് മാറ്റി വയ്ക്കാൻ പറ്റില്ല. സോ ഐ സീ ഇറ്റ് ആസ് വൺ. ഓക്കെ, ഞാൻ പറഞ്ഞ കോൺസെപ്റ്റ് അത് തന്നെയാണ്. ഓക്കെ, ഈ പറഞ്ഞ കാര്യമാണ് എക്സാക്ട്ലി അത് പ്രാക്ടിക്കൽ ആക്കുന്ന വ്യക്തിയാണ് എനിക്ക് തോന്നുന്നത്. വർക്ക്, കുട്ടികൾ, ജീവിതം, ഇതൊക്കെ എന്താണ് എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ്.
ഓക്കെ, അതിനെ ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ സൂചിപ്പിച്ചതുപോലെ ടൈം മാനേജ്മെന്റ് അതിനെ ബാലൻസ് ചെയ്യുന്നു, പ്രയോറിറ്റൈസ് ചെയ്യുന്നു, ഏതാണ് ആദ്യം കൊടുക്കേണ്ടത്, ഏതാണ് രണ്ടാമത്തേത് എന്നുള്ള പ്രയോറിറ്റൈസേഷൻ പ്രോസസ്സ് ഇതൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കിന് ആ ബാലൻസ് ഓട്ടോമാറ്റിക്കലി തന്നെ ഭംഗിയായിട്ട് വന്നുള്ളൂ. അതാണ്, അപ്പം എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ അത് വേറെ സെപ്പറേറ്റ് ചെയ്യുന്നില്ല, അത് ഒന്നായിട്ട് വരുന്നു. ഇനി മറ്റൊരു കാര്യം കൂടി ഇവിടെ പറഞ്ഞു, വെറുതെ ഇരിക്കാനുള്ള സമയമുണ്ടെന്ന്. ഒരു വ്യക്തി നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ് വെറുതെ ഇരിക്കാന്നുള്ളത്. എനിക്ക് മൈ ടൈം എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ചിലപ്പോൾ നമ്മൾ വിചാരിക്കുക സമയം വേസ്റ്റ് ആയി പോയെന്ന്, അത് വേസ്റ്റ് ആയി പോയ സമയം വേസ്റ്റ് ആയി പോയതാണ്, പക്ഷെ അത് കുറച്ച് സമയം നമുക്ക് ഉണ്ടത് എന്നും. ബട്ട് നിങ്ങൾ മറ്റു സമയങ്ങൾ പ്രൊഡക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. അതും പ്രൊഡക്റ്റീവ് ആണ്, അത് നമുക്ക് വേണ്ടി ചുമ്മാ ഇരുന്ന സമയങ്ങൾ, ജസ്റ്റ് ടു റിലാക്സ് യുവർ സെൽഫ്. അതില്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും ഈ ഐ ടി ഫീൽഡ് ഭയങ്കര സ്ട്രെസ്സിന്റെ ഒരു ആധിക്യമുള്ളത്. ഒറ്റയ്ക്ക് ഇരിക്കാന്, സ്വന്തമായിട്ടൊന്ന് മനസ്സ് ശാന്തമാക്കി ഇരിക്കാന് പുതിയ ചൂര് ചിന്തയില്ല, വളരെ ശാന്തമായിട്ടിരിക്കുന്നു. അത്രയും നല്ലൊരു എക്സസൈസ് വേറെ ഒന്നുമില്ല, മനസ്സിന് കൊടുക്കാൻ പറ്റുന്ന ഒരു എക്സസൈസ് വേറെ ഒന്നുമില്ല. വെരി ഗുഡ്. അപ്പം ഇങ്ങനെ എല്ലാത്തിനും എങ്ങനെയാണ് പ്രയോറിറ്റൈസ് ചെയ്യുക? അത് ഞാൻ പറഞ്ഞത്, ഇപ്പൊ നമ്മള് ഞാൻ സമയം കണ്ടെത്തുന്നത് പറഞ്ഞാൽ, എന്റെ കുട്ടി, മൂത്ത കുട്ടി 10th, ഇളയ കുട്ടി 4th. ഇവർ ഓരോ സ്റ്റേജിൽ, അവർ ഇപ്പം എല്ലാ അമ്മമാരെ പോലെ കുട്ടികൾ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ, ഒരു 3 വയസ്സ് വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫുള്ളി ഓക്യുപ്പൈഡാണ്. ഇറ്റ്സ് ദ മൊമെൻറ്റ് നമ്മളവരെ ഒരു പ്ലേ സ്കൂളിലിട്ട് കഴിയുമ്പം, സോ എനിക്ക് മനസ്സിലായി ഒരു 2 hours റിലീസായി. അപ്പോൾ ആ 2 hours ഞാൻ യൂട്ടിലൈസ് ചെയ്യാൻ തുടങ്ങി, അത് വേറെ ഒന്നും ചെയ്യില്ല. അത് സോ നിങ്ങൾക്കറിയാം, ഇപ്പം നമ്മൾ പലരും കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ കുട്ടികളായി പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നതല്ല, ഞാനത് ഡിവൈഡ് ചെയ്യും. ഞാൻ കുക്കിംഗ് ചെയ്യാറുണ്ട്, കുക്കിംഗ് ചെയ്യാറുണ്ട്, പക്ഷേ ഞാൻ ഒരു ദിവസം ഫുൾ കുക്ക് കിച്ചണിലൊന്നും നിൽക്കാറില്ല. ചില സമയത്ത് കുക്ക് ഉണ്ടായിരിക്കും, ചില സമയത്ത് കുക്കില്ലായിരിക്കും. കുക്കില്ലാത്ത സമയത്ത് ഞാൻ എൻ്റെ വീട്ടിലൊരു ഫുൾ ടൈം കുക്കും ചിലപ്പോൾ ഇല്ല, ഇല്ല ചിലപ്പോൾ ചിലപ്പോൾ ഞാൻ നിർത്തും. അതും ഞാൻ എൻ്റെ ഇഷ്ടം പോലെയാണ്, എനിക്ക് ചിലപ്പോൾ ബോറായി, അതാണ് ചിലപ്പോൾ കുക്കിൽ നിർത്തും. ഞാൻ കുക്ക് ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഞാൻ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു 2-3 hours ഒന്നും നിൽക്കില്ല, ഒരു 1 hour മാക്സിമം ഒരിക്കലും ഞാൻ കിച്ചണിൽ നിൽക്കില്ല. കുക്ക് ചെയ്യാനുള്ളത് അത് കഴിഞ്ഞ് ഫിനിഷ് ചെയ്യുക, അടുത്ത വർക്ക് എന്ന് വെച്ചാൽ അത് ചെയ്യുക. അപ്പം ഞാൻ പറഞ്ഞാൽ കുട്ടികളുണ്ടായി കഴിഞ്ഞാൽ പല സ്ത്രീകളുടെയും മാരിഡ് ആയിട്ടുള്ള ആൾക്കാർ പറയുന്നത് പിന്നെ ഒന്നിനും സമയമില്ല എന്നുള്ള. പക്ഷെ അവരറിയുന്നില്ല, അവരുടെ കുട്ടികൾ ഓരോ സ്റ്റേജിലും വളർന്നുകൊണ്ടിരിക്കുകയാണ്, അവരവരുടെ ജീവിതത്തിന്റെ സമയം ഒക്കിപ്പോയി ചെയ്യാൻ പോകുന്നു. ഒരു കുട്ടി 9-4 സ്കൂളിലിരിക്കുന്ന സമയത്ത് വീട്ടമ്മയ്ക്ക് ആ കുട്ടിയെ അത്രയും നേരം കുട്ടിയെ നോക്കിക്കൊണ്ടിരുന്ന ആ അമ്മയുടെ അത്രയും ടൈം റിലീസാവുകയാണ്. സോ ഡെഫിനറ്റ്ലി എന്നെ സംബന്ധിച്ച് ഞാൻ ആ സമയം പിന്നെ കുട്ടികൾക്ക് വേണ്ടി അല്ല, അതായത് എനിക്ക് വേണ്ടി അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിന് വേണ്ടി, എന്താ ആ കരിയറിന് വേണ്ടി, അല്ലെങ്കിൽ എൻ്റെ പാഷൻ, ഞാൻ ഡാൻസറാണ്, അപ്പം ഞാനത് ഡാൻസിന് വേണ്ടി യൂസ് ചെയ്തു. അപ്പം അങ്ങനെ അതാണ്, അവിടെയാണ് നമ്മൾ സമയം കണ്ടത്. അതാ ഞാൻ പറഞ്ഞത്, സമയം നമുക്ക് സമയമുണ്ട്, മാനേജ് ചെയ്യാണ്. അപ്പം എങ്ങനെയാണ് നമുക്ക് ഈ ടൈം ഒന്ന് ശരിക്കും മാനേജ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഒന്ന് പറയാമോ? ഇവര് സാധാരണ രീതിയിൽ ഇങ്ങനെ മാറ്റി വെച്ചിരിക്കുന്ന ആൾക്കാർ പലതരത്തിലുള്ള ആൾക്കാരുള്ളതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിൽ ഒരു വിഭാഗം എന്ന് പറയുന്നത് കുട്ടികളൊക്കെ ഉണ്ടായി കഴിയുമ്പം ചില കാര്യങ്ങളൊക്കെ അങ്ങോട്ട് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ അതൊരു ശീലമായിട്ട്, ബേസിക്കലി ഇത് ശീലത്തിൻ്റെ പ്രശ്നമാണ്. ഓക്കെ, ശീലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹസ്ബൻഡിനെയൊക്കെ നോക്കി, വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ നോക്കി, അത്യാവശ്യം അയൽവക്കത്തൊക്കെ പോയി, കുട്ടികളെയൊക്കെ നോക്കി ഇരുന്ന് കഴിയുമ്പോൾ അതങ്ങോട്ടൊരു ഒരു ഒരു കംഫോർട്ടായിട്ടുള്ളൊരു ശീലമായിട്ട് അതങ്ങോട്ട് മാറും. പിന്നെ അതിൻ്റെ അകത്തുനിന്ന് പുറത്ത് കിടക്കാൻ വലിയ പാടാണ്. ഓക്കെ, മറ്റൊരു കൂട്ടരെന്ന് പറയുന്നത് അവർ എന്താണ്, ഞാൻ നേരത്തെ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ സൂചിപ്പിച്ചതുപോലെ എന്താണ്, സാഹചര്യങ്ങൾ കൊണ്ട് വളരെ പ്രഷറൈസ്ഡ് ആയിട്ടുള്ള സാഹചര്യങ്ങൾ കൊണ്ട് ടൈറ്റായി പോകുന്ന ഒരുപറ്റം ആൾക്കാർ, അവർക്ക് എന്താണ് കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ പല കാര്യങ്ങൾ, ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ അമ്മ അസുഖമായിട്ട് കിടക്കുക, അല്ലെങ്കിൽ എന്താണ് ഏതെങ്കിലും ഒരാൾ നല്ല ഒരു ബുദ്ധിമാന്യമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ള ഒരാൾ വീട്ടിലുണ്ടെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒത്തിരി പ്രായമുള്ള ഒരാൾ വീട്ടിലുണ്ടെന്ന് വിചാരിക്കുക, ഇവരെ ലുക്ക് ആഫ്റ്റർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ എന്തുണ്ടാവില്ല, പലപ്പോഴും സമയം കിട്ടാത്ത ഒരവസ്ഥയിലേക്ക് ആൾക്കാർ വരാം. അങ്ങനെ വളരെ ഫോഴ്സ്ഡ് ആയിട്ടുള്ള ഒരവസ്ഥ. സാഹചര്യം ഏതാണെങ്കിലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സമയത്തെ മാനേജ് ചെയ്യാൻ നമ്മൾ അറിഞ്ഞിരിക്കണം. മിസ് ലേഖ ഇവിടെ സൂചിപ്പിച്ചതുപോലെ 1 hour കിച്ചണിൽ നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സയൻറ്റിഫിക് അപ്രോച്ചാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാർ പറയാറുണ്ട്, ചില ലേഡീസ് എന്നോട് വന്ന് സംസാരിച്ചിട്ടുണ്ട്, എൻ്റെ കെട്ടിയവൻ എപ്പോഴും ചൂടുള്ള ഭക്ഷണം തന്നെ വേണം. ഓക്കെ, ഇങ്ങനെ പറയുന്ന ചില ആൾക്കാരുണ്ട്, ഞാനതിൻ്റെ അകത്ത് എതിരൊന്നും പറയുന്നില്ല. പക്ഷേ ഈ ചൂടുള്ള ഭക്ഷണം കൊടുക്കുന്നതിന് രാവിലെ ഉണ്ടാക്കിയ ഭക്ഷണം വൈകുന്നേരം കൊടുക്കുമ്പോൾ അത് ചൂടാക്കി കൊടുത്താലും മതിയല്ലോ, കൃത്യം ആ സമയത്ത് തന്നെ ചൂടാക്കി
ചൂടുള്ള ഭക്ഷണം വെച്ച് കൊടുക്കണമെന്ന് ഉള്ള നിർബന്ധമില്ലല്ലോ. അപ്പൊ ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ് ലെവലിലേക്ക് നമ്മുടെ പാർട്ട്ണറെ എത്തിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും എന്താണ് നമുക്ക് സമയം ലാഭിക്കാൻ പറ്റും. മറ്റൊന്ന് പറയുന്നത്, ഇവിടെ എനിക്ക് സൂചിപ്പിച്ച കാര്യം വളരെയധികം ഇഷ്ടപ്പെട്ടു. അതെന്ന് പറയുന്നത്, ഞാൻ മടുക്കുന്ന സമയത്ത് ആരെ വെക്കും? കുക്കിനെ വെക്കും. ഓക്കെ, നമ്മൾ ഫ്രീഡം, നമ്മൾ ബോഹ് അടിക്കുന്ന ഒരു സമയത്ത് നമുക്ക് ഓൾട്ടർനേറ്റീവ്സിനെ കുറിച്ച് ചിന്തിക്കാനുള്ള ഒരു മെന്റൽ കപ്പാസിറ്റി ഉണ്ടായിരിക്കണം. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം ഞാൻ തന്നെ മുറ്റമടിച്ചാലേ ശരിയാവുള്ളൂ, ഞാൻ തന്നെ പാത്രം കഴുകിയാലേ ശരിയാവുള്ളൂ എന്ന് പറയുന്ന ഒരു സംവിധാനത്തിൽ നിന്ന് അത് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കാൻ, അത് ഹൗസ് മെയ്ഡിന് കൊടുക്കുകയോ അല്ലെങ്കിൽ കുക്കിന് കൊടുക്കുകയോ മാത്രമല്ല, അത് ഹസ്ബൻഡ് ആയിക്കോട്ടെ, വൈഫ് ആയിക്കോട്ടെ, കുട്ടികളായിക്കോട്ടെ, എൻ്റെ മോനെ കൊണ്ട് ഞാൻ അവൻ്റെ 4.75 വയസ്സുകാരനെ കൊണ്ട് എന്താണ് വീടടിപ്പിക്കാറുണ്ട്. മേക്ക് ഷുവർ യു ആർ ഗിവിംഗ് സം റെസ്പോൺസിബിലിറ്റി ടു ദം. ഓക്കെ, അങ്ങനെ അത് ചെറുപ്പം മുതലേ തുടങ്ങണം. നമുക്ക് പലപ്പോഴും പലരും പറയുന്നത് എൻ്റെ ഫാമിലി സപ്പോർട്ട് ചെയ്തു, മറ്റേ നമുക്ക് എപ്പോഴും ഇങ്ങനെ സപ്പോർട്ട് കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല അല്ലേ. അപ്പോൾ എങ്ങനെയാണ് അങ്ങനത്തെ സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്തത്? ഈ ഫാമിലി സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞ പോലെ നമ്മളിപ്പം ഫാമിലി സപ്പോർട്ട്, ഫാമിലി എന്ന് പറയുമ്പോൾ അച്ഛൻ അമ്മ കുട്ടികൾ അല്ല, അങ്ങനെ ഒരു ഒരു സിസ്റ്റം ആവുന്നു. നമ്മുടെ കല്യാണത്തിന് മുന്നേ, കല്യാണത്തിന് മുന്നേ കാര്യവും, കല്യാണത്തിന് മുന്നേ നമ്മൾ ഫാമിലി ഫാമിലി അധികം പറയാറില്ല, അച്ഛനും അമ്മ എന്നാ പറയാറുള്ളൂ. ഫാമിലി അച്ഛനും അമ്മയാണ്, കല്യാണത്തിന് ശേഷമാണ് ഫാമിലി വരുന്നത്. സോ അതൊരു ഒരു ഇലാബറേറ്റ് ആയിട്ട് വരുന്ന അച്ഛൻ അമ്മ, അമ്മായി അച്ഛൻ, അമ്മായിയമ്മ, മക്കളാവുന്നു. അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നത്, പലരും കല്യാണത്തിന് സപ്പോർട്ട്, ഹസ്ബൻഡ് അല്ലെ ഫാമിലി സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് പറയുന്നത് എന്താന്ന് പറഞ്ഞാല് നിങ്ങളുടെ എക്സ്പെക്ടേഷൻ ലെവൽ കൂടുതലാണ്. ഞാൻ പറയുന്ന പറഞ്ഞാൽ നമ്മൾ അത്ര എക്സ്പെക്ട് ചെയ്യാൻ പാടില്ല. കാരണം നമ്മൾ അച്ഛനും അമ്മയും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന പോലെ ഒരു കാലത്തും കല്യാണത്തിന് ശേഷം അവർക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ പറഞ്ഞാൽ അച്ഛനും അമ്മയും നിങ്ങളുടെ മൊത്തം വേൾഡ് കുട്ടികളാണ്, എന്താ അവർക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. പക്ഷേ കുട്ടികൾ നമ്മൾ ചെയ്യുമ്പോൾ, നമ്മളൊരു വൈഫായിട്ട് അല്ലെ ഒരു അമ്മയായിട്ട് കഴിയുമ്പോൾ നമ്മളെ ഇപ്പം ഒക്കെ, ഞാൻ എൻ്റെ ഉദാഹരണത്തിൽ ഞാൻ പറയുന്നത്, ഞാനിപ്പം ഒരു അമ്മയായി എൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ നോർമലായിട്ട് പോകുന്നു, ജോലി ഡാൻസ് എല്ലാം പോയിരിക്കുന്ന സമയത്താണ് ഒരു ഉദാഹരണത്തിൽ പറഞ്ഞാൽ ഈ മിസ്സസ് ഇന്ത്യ അല്ലെ മിസ്സസ് ഏഷ്യ പേജന്റ് വരുന്നത്. അപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അവർക്കപ്പോൾ ഒരു ഒരു പെട്ടെന്നൊരു ഒരു എക്സ്ട്രാ സപ്പോർട്ട്, ഒരു എക്സ്ട്രാ ഒരു എഫേർട്ട് ഇടേണ്ട ഒരു ഏരിയ ആണ്. അപ്പോൾ അവരെന്ത് ചെയ്താലും അത് സപ്പോർട്ടാണ് നമുക്ക്. നമ്മുടെ അച്ഛനും അമ്മയും നമ്മളെ സ്കൂളിൽ പഠിപ്പിക്കാൻ കൊണ്ടുപോയി അല്ലെങ്കിൽ കോളേജിൽ പോയി ഇത് പഠിപ്പി, ആ ഒരു ലെവൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യരുത്. സപ്പോർട്ടിനെ എങ്ങനെ കാണുന്നു എന്നുള്ളതും ഉണ്ട്, പ്രത്യേകിച്ചും കല്യാണത്തിന് ശേഷം. അച്ഛൻ അത് എനിക്ക് എല്ലാവരോടും പറയാനുള്ള, പലരും ഒരു എക്സ്ക്യൂസ് ആയിട്ട് പറയും സപ്പോർട്ട് സപ്പോർട്ട്. ഞാനും ആദ്യമൊക്കെ ചിലപ്പം ഇതുപോലൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവും. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പെൺകുട്ടി കല്യാണം കഴിഞ്ഞതിന് ശേഷം എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എൻ്റെ അപ്പൻ എൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കിയും കണ്ടും ചെയ്യുമായിരുന്നു, പക്ഷെ ഇപ്പോഴുള്ള ഹസ്ബൻഡ്, ഇപ്പം ഹസ്ബൻഡ് ആയതിനു ശേഷം അതൊക്കെ നോക്കിയും കണ്ടും ചെയ്യല. കാഴ്ചപ്പാടിന്റെ റെസ്പോൺസിബിലിറ്റി, ഇപ്പൊ ഭർത്താവ് ഒരുപാട് ജോലിക്ക് ജോലിയൊക്കെ കഴിഞ്ഞ് വരുന്ന ഒരാളായിരിക്കും. അപ്പം അമ്മായിയമ്മയ്ക്ക് മോളുടെ കാര്യം നോക്കാനുണ്ടായിരിക്കും, മോളെ കാര്യം നോക്കണം വരുമ്പോൾ. അപ്പൊ നമ്മൾ വരുമ്പോൾ ആ രീതി ചിന്തിക്കണം. നമ്മൾ നമ്മളെ മാത്രം ചിന്തിക്കാതെ അച്ഛനും അമ്മയും ഉണ്ട്. ഇനി ഞാനും ചില നിമിഷങ്ങളൊക്കെ ചിന്തിച്ചിട്ടുണ്ട്, പക്ഷെ പിന്നീട് ഞാൻ എൻ്റെ ഇതിനെ ഒരു റിലാക്സ് ചെയ്ത് ചിന്തിക്കുമ്പോൾ ഇത് ശരിയാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, സപ്പോർട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഇനീഷ്യേറ്റ് ചെയ്യുക, ഇനീഷ്യേറ്റ് ചെയ്യുക. അപ്പൊ നമുക്ക് ഒരു എൻകറേജ്മെന്റ്, ആ പോയിന്റ് വളരെ പ്രധാനപ്പെട്ട, ഇനിഷ്യേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്, അതായത് നമുക്ക് സപ്പോർട്ട് ലഭിക്കണമെങ്കിൽ നമ്മൾ വെറുതെ ഇരുന്ന എനിക്ക് ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല, അതാ ഞാൻ പറഞ്ഞത്, അത് നടക്കില്ല. അങ്ങനെയാണ്, ദാറ്റ്സ് ഗോൺ, യു ഡോണ്ട് റീച്ച് എനിവേർ. ആ പോയിന്റ് അത് ഭയങ്കര കറക്റ്റ് ആണ്. കാരണം മിക്കവരും പറയുന്ന ഒരു എക്സ്ക്യൂസ് ഇതാണ്, ഇത് നമ്മുടെ ഡ്രീമാണ്, അപ്പൊ നമ്മൾ ഇനീഷ്യേറ്റീവ് എടുക്കുന്നു, നമ്മൾ അതിലേക്ക് ഹാർഡ് വർക്ക് ചെയ്യുന്നു. ചുറ്റുള്ളവർക്ക് അത് അത്രയും ഒരു ഫയർ ഉണ്ടാവണം എന്ന് നിർബന്ധമില്ല. അപ്പൊ ചില സമയത്ത് നമ്മൾ ആ ഒരു എന്താ പറയാ, അത്രയും പീക്കായിട്ട് നമ്മൾ ഒരു ഹിറ്റ് ചെയ്യേണ്ട സമയമാകുമ്പോഴായിരിക്കും ചിലപ്പോൾ ഇവിടെ നിന്നൊക്കെ ഇമോഷണലി നമ്മൾ ഡ്രെയിൻ ചെയ്യുന്ന രീതിയിൽ നമുക്ക് പല അനുഭവങ്ങൾ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഒരു ചിലപ്പോൾ ഒരു വാക്കായിരിക്കാം. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പം ആ ഒരു പ്രതിസന്ധി എങ്ങനെയാണ് നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു കരുത്തോടെ നമ്മൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുക? വീണ്ടും നമ്മൾ മൈൻഡ് ബോഗിലേക്ക് തിരിച്ചു പോകുന്നത്. ഓക്കെ, നമുക്ക് ആദ്യം വേണ്ടതെന്ന് പറയുന്നത് നമ്മുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റിയാണ്. അതുകൊണ്ടാണ് പറയുന്നത്, നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ അതിലും വലിയൊരു കരുത്ത് എന്ന് പറയുന്ന വേറെ ഒന്നുമില്ല. എനിക്കൊരു ലക്ഷ്യമുണ്ട്, ഞാൻ ആ ലക്ഷ്യത്തിലേക്ക് പോകുന്ന സമയത്ത് കാലാവസ്ഥ മാറ്റം ഉണ്ടാവാം. ഓക്കെ, ചിലപ്പോൾ ഇടിയുണ്ടാവാം, ചിലപ്പോൾ മഴയുണ്ടാവാം, ചിലപ്പം എന്താണ് വളരെ അനുകൂലമായിട്ടുള്ള കുളിർക്കാറ്റായിരിക്കും അടിക്കുന്നത്. അങ്ങനെയുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള സാഹചര്യം ഉണ്ടാവും. കുളിർക്കാറ്റടിക്കുന്ന സമയത്ത് ഞാനത് ആസ്വദിക്കാൻ റെഡിയാണ്. ഓക്കെ, മഴയുണ്ടെങ്കിലും ഞാൻ കുടച്ചു വിടണം. ഓക്കെ, ഇനി കഠിനമായിട്ടുള്ള വെയിലാണ് അടിക്കുന്നതെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, അതിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു ഷീൽഡ്
അവിടെ ഞാൻ കരുതണം. ഓക്കെ, വലിയ കാറ്റും വലിയ ഇടിവെട്ടും പേമാരിയൊക്കെ ആണെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, ചിലപ്പോൾ ഒരു ഷെൽട്ടറിലേക്ക് മാറി കയറി നിൽക്കേണ്ടി വരും. ഈ സെയിം പ്രൊസീജിയർ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കണം. സാഹചര്യം അനുസരിച്ച് എന്താണോ ആ അവസ്ഥ, ആ അവസ്ഥയ്ക്ക് അനുകൂലമായിട്ട് അല്ലെങ്കിൽ ആ അവസ്ഥയോട് കൃത്യമായ രീതിയിൽ പ്രതികരിക്കുന്ന ഒരു ഒരു രീതി അത് നമ്മൾ തന്നെ ഡെവലപ്പ് ചെയ്തെടുക്കണം. ഇത് ശരിക്കും ഞാൻ മനസ്സിനെ കുറിച്ചാണ് പറയുന്നത്. സ്ഥിരമായിട്ട് ഒരാൾ NLP-യിൽ നിന്നുള്ളൊരു കോൺസെപ്റ്റാണ്, സ്ഥിരമായിട്ട് ഒരാൾ നമ്മളെ ഹേർട്ട് ചെയ്യുന്നു. ഓക്കെ, ഈ വ്യക്തി നമുക്ക് വേണ്ടപ്പെട്ട ആളാണ്, ഒരു രക്ഷയിൽ ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമുക്കൊരു ലക്ഷ്യത്തിൽ എത്തണമെന്ന് വളരെ ആഗ്രഹമുണ്ട്, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഈ മനുഷ്യനെ ഒരു ജോക്കറായിട്ട് സങ്കല്പിക്കുക, വളരെ സിമ്പിളായിട്ടുള്ളൊരു എക്സാമ്പിൾ. ഓക്കെ, അപ്പം ഒരു ഒരു ചെറിയൊരു ചാണകമുണ്ട പോലെ ഒരു സംഭവമൊക്കെ മൂക്കെ പറ്റി ഫിറ്റ് ചെയ്യുക ആ മനുഷ്യൻ്റെ മനസ്സിൽ ഇമാജിൻ ചെയ്യാവുള്ളൂ, ചിരിക്കരുത്, ആ മനുഷ്യനെ നമുക്ക് ചിരിക്കാൻ പാടില്ല. ഓക്കെ, കവിളിൽ എന്താണ് ലേശം പെയിൻ്റൊക്കെ അടിക്കുക, തലയിലൊരു തൊപ്പിയൊക്കെ വെച്ച് കൊടുക്കുക, ഒരു ലൂസ് ഡ്രസ്സൊക്കെ നമ്മൾ ഇമാജിൻ ചെയ്യണം. ഈ മനുഷ്യൻ എപ്പോഴാണോ ചീത്ത വിളിക്കാൻ തുടങ്ങുന്നത് ആ സമയത്ത് ഈ മനുഷ്യനെ എന്തായിട്ട് കാണുക, ഒരു ജോക്കറായിട്ട് നമ്മൾ മനസ്സിൽ പ്രതിഷ്ഠിക്കുക. ജോക്കർ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമില്ലല്ലോ, നമുക്ക് നമ്മൾ ചിരിക്കുകയുള്ളൂ, വളരെ ഹാപ്പി ആയിരിക്കും. ഈ ഒരു ഇതുപോലുള്ള കുറേ ടെക്നിക്കുകൾ നമുക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് മറികടക്കാം. ഇപ്പം പറഞ്ഞ പോലെ നമ്മ ഇപ്പൊ പിള്ളേരുടെ മോളിലെ എക്സാംസ് നടക്കുകയാണ് അല്ലെ, ആ സമയത്താണ് ഇന്ന് നമ്മുടെ ഈ ഷോന് വന്നു. അപ്പൊ ഇങ്ങനെ പല പല കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ കൂടി പോകും അല്ലെ. അപ്പൊ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഇതുപോലത്തെ എന്തെങ്കിലും ടെക്നിക്സ് എന്താണ് ഉപയോഗിക്കാറ്? ഞാനത് പിന്നെ ഞാൻ അത്ര ഈഗോയിസ്റ്റിക് അല്ല. എനിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴൊരു പ്ലസൻറ്റ് അറ്റ്മോസ്ഫിയർ. എനിക്ക് കോൺട്രവേഴ്സീസ്, ആർഗ്യുമെൻറ്റ്സ് അതെന്ന് കഴിഞ്ഞാൽ എൻ്റെ മൂഡും സ്പോയിലാകും. എനിക്ക് എൻ്റെ റൗണ്ടായിട്ടുള്ള ആൾക്കാരുടെയും മൂഡ് അങ്ങനെ പോവും. അപ്പം ഞാൻ എനിക്ക് എന്ന് പറഞ്ഞാൽ ആരോടും അങ്ങനെ ദേഷ്യം പെട്ടെന്ന് വരത്തില്ല. ഞാൻ എന്ത് ചെയ്താലും അതങ്ങ് മറക്കും. ഐ ഡോണ്ട് കീപ് എനിത്തിങ് ഇൻ മൈൻഡ് എന്ന് പറഞ്ഞാൽ അത് എനിക്ക് ഇല്ല, ഒന്നുമില്ല. ഞാൻ ഒരിക്കലും എനിക്ക് ശത്രുക്കളില്ല ജീവിതത്തിൽ, ഇന്ന് വരെ ഒരു എനിമി എന്ന് പറയാൻ ആരുമില്ല. ഒരാള് അത് ആ പർട്ടിക്കുലർ മൊമെന്റിൽ സെക്കൻഡിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞുണ്ട്, അത് അവിടെ മറന്നു കഴിഞ്ഞു. ഇനി എന്ത് തന്നെ ആയാലും അത് ഞാൻ പിന്നെ ആരെന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ എന്നെ ഡീഗ്രേഡ്, ഇവൻ ആരെ ആയിക്കോട്ടെ, ഞാനത് എനിക്കത് അയ്യോ അങ്ങനെ പറഞ്ഞു വരില്ല, അങ്ങനെയല്ല. എനിക്ക് തിരിച്ച് മിണ്ടണമെങ്കിൽ ഞാൻ ഐ വിൽ നോട്ട് വെയിറ്റ് ഫോർ ദം, ഐ വിൽ ടേക്ക് ദി ഇനിഷ്യേറ്റീവ് ആൻഡ് ഐ വിൽ ക്ലിയർ ഇറ്റ് എവറിഥിങ്, സോ ദാറ്റ് ഐ എം ഫൈൻ. ഇതിനകത്തൊരു സെൽഫിഷ്നെസ് ആയിരിക്കും ചിലപ്പോൾ, അത് നിങ്ങൾക്ക് തോന്നുമായിരിക്കും. ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആൾ, ദാറ്റ് പേഴ്സൺ ഓൾസോ ഗെറ്റിംഗ് ബെനിഫിറ്റഡ് ആവും. ഞാൻ സി ഇപ്പൊ ഞാൻ പറഞ്ഞാലോ, ഇപ്പൊ ഞാൻ മെന്റലി ഡിസ്റ്റർബ്ഡ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി അതിന് കോസ് ആയിട്ടുള്ള ആളും ഡിസ്റ്റർബ്ഡ് ആയിരിക്കും. സോ ഇറ്റ്സ് ബെറ്റർ, എന്തിനാ വെയിറ്റ് ചെയ്യുന്നത്? ഒരു ദിവസം നേരത്തെ ഫോർഗെറ്റ് ഫോർഗെറ്റ് എവരിതിങ് ആൻഡ് സെറ്റ് ഇറ്റ് ബാക്ക് ടു നോർമൽ. നല്ലൊരു സൈക്കോളജിക്കൽ അപ്രോച്ച് ആണ്. അല്ല, ഞാനത് എത്ര വലിയ യുദ്ധങ്ങളായാലും, ഇവൻ ഞാൻ പറഞ്ഞ ഫാമിലി ആയാലും ഫ്രണ്ട്സ് ആയാലും എന്തായാലും ഐ വിൽ നോട്ട് എന്തിനാ പ്രൊലോങ് ചെയ്യാൻ പറ്റില്ല. എനിക്ക് പലരും പറയുന്ന ഒരു കാര്യമാണ്, ഇപ്പൊ ജോലി കഴിഞ്ഞ വീട്ടിലേക്ക് വരുമ്പോ പറയും ഈ ജോലിനെയും കൊണ്ടാണ് വീട്ടിലേക്ക് വരുന്നത്. അപ്പം ജോലി സ്ഥലത്ത് പിറ്റേ ദിവസം ചെയ്തു തീർക്കാനുള്ള കാര്യം തീരുന്നില്ല അങ്ങനെ, പക്ഷെ വീട്ടിലെ കാര്യവും ചെയ്യണം. അപ്പൊ ഇതെല്ലാം കൂടെ വരുമ്പം ഒരു സ്ട്രെസ് എന്നൊരു സംഭവം വരുമോ, വരാറുണ്ടോ? സ്ട്രെസ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും വരാറുള്ളതാണ് സ്ട്രെസ്. നമ്മൾ കുറേ കാര്യങ്ങൾ ഒന്നിച്ച് ചെയ്യുന്ന, അപ്പൊ ഹൗ ഡു യു മാനേജ് ഇറ്റ്? വെരി ഗുഡ്. ഇതോട് പറയുമ്പോൾ ഒരു ചെറിയൊരു കഥ രേഖ കേട്ടിട്ടുണ്ടാവും. ഒരു കർഷകന് ഇങ്ങനെ കൃഷി സ്ഥലത്ത് നിന്ന് തിരിച്ചു വരുവാണ്. അപ്പൊ കൂടെ ഒരു ഒരാളും കൂടെ ഉണ്ട്. അപ്പൊ ഈ മനുഷ്യൻ ഇങ്ങനെ വരുന്നു, വരുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ചീത്ത വിളിച്ചുകൊണ്ടാണ് വരുന്നത്. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ട്രാക്ടറുകൾ കേടായി, കാളയ്ക്ക് എന്തോ അസുഖം വന്നു, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഭയങ്കര പ്രശ്നമാണ്. വീടിൻ്റെ അടുത്തെത്തി ഒരു രണ്ടുപേരും കൂടെ അടുത്തെത്തി കഴിഞ്ഞപ്പോൾ അവിടെ ഒരു നല്ല മനോഹരമായിട്ടൊരു മാവ് നിൽപ്പുണ്ട്. ആ മാവിൻ്റെ ഒരു കൊമ്പ് ഇങ്ങനെ താഴ്ന്നത് കൊണ്ട് ഈ മനുഷ്യൻ പണിയായുധങ്ങളൊക്കെ അവിടെ വെച്ചതിന് ശേഷം ഈ മാവിൽ ഇങ്ങനെ കൈകൊണ്ട് എന്തോ കാണിച്ചു. അപ്പം കൂടെ നിൽക്കുന്ന ആൾ ചോദിച്ചു ഇതെന്താ സംഭവം എന്ന് ചോദിച്ചു. പുള്ളിയൊന്നും മിണ്ടിയില്ല, ഇദ്ദേഹം അകത്തേക്ക് കയറിപ്പോയി. പിന്നെ ഭാര്യയെ കാണുന്നു, കുട്ടികളെ കാണുന്നു, ഭാര്യയെ കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ കൊടുക്കുന്നു, കുട്ടികളോട് സംസാരിക്കുന്നു, ഭയങ്കര ജോളി. ഓക്കെ, അതിനുശേഷം ഈ മനുഷ്യൻ പുറത്തേക്ക് ഇറങ്ങി വീണ്ടും ഒരു അടുത്ത കൃഷി സ്ഥലത്തേക്ക് പോവുകയാണ്. ആ സമയത്ത് പണിയായുധങ്ങൾ എടുക്കുന്നു, ഇദ്ദേഹം പോകുന്നു. പിന്നെ പുള്ളി വീണ്ടും എന്താണ് കാളയുടെ അസുഖത്തെക്കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ ഈ കൂടെയുള്ള മനുഷ്യൻ ഈ കർഷകനോട് ചോദിച്ചു,
നിങ്ങൾ എന്താ മാവി കാണിച്ചതെന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു അതിന്റെ ടെൻഷൻ ട്രീ ആണ്. ഓക്കെ, ഞാൻ അവിടെ നിന്ന് വന്ന സമയത്ത് എന്റെ കംപ്ലീറ്റ് ടെൻഷനുകൾ ഞാൻ എങ്ങോട്ട് കൊടുത്തു, അവിടെ അങ്ങോട്ട് കൊടുത്തു. പിന്നെ അങ്ങോട്ട് കയറുന്ന സമയത്ത് എന്തില്ല, എനിക്ക് ടെൻഷനും ഇല്ല, കാര്യങ്ങളൊന്നുമില്ല, വളരെ ഫ്രീ ആയിട്ടാണ്. ഇത്തരത്തിലുള്ള ഒരു സമീപനം നമ്മൾ എടുക്കണം. കാരണം ഓഫീസിലുള്ള കാര്യങ്ങൾ ഓഫീസിൽ, കൃഷിസ്ഥലത്തുള്ള കാര്യങ്ങൾ കൃഷിസ്ഥലത്ത്, ബിസിനസ്സിലുള്ള കാര്യങ്ങൾ ബിസിനസ്സിൽ, ഫാമിലിയിലേക്ക് വരുമ്പം അവിടെ ചില കാര്യങ്ങൾ ഡിമാൻഡ് ചെയ്യപ്പെടുന്നുണ്ട്. അത് വീട്ടിലിരിക്കുന്നയാളിൻ്റെ ആള് ആഗ്രഹിക്കുന്ന സ്നേഹം കൊടുക്കലായിരിക്കാം, കുട്ടികൾ അപ്പൻ്റെ കൂടെ അല്ലെങ്കിൽ അമ്മയുടെ കൂടെ കളിക്കാൻ വേണ്ടിയിട്ടുള്ള അവസരത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നതായിരിക്കാം, സഹോദരനോട് നമ്മൾ മിണ്ടുന്നതായിരിക്കാം, വീട്ടിലുള്ള നമ്മുടെ അപ്പനോടും അമ്മയോടും അവരുടെ എന്താണ് ബുദ്ധിമുട്ടുള്ള മുട്ടിന് വേദന എങ്ങനെയുണ്ടോയെന്ന് ചോദിച്ച ലേശം കുഴമ്പ് തിരുമ്മി കൊടുക്കുന്നതായിരിക്കാം. ഈ പ്രോസസ്സ് നമ്മൾ ചെയ്യണം, അപ്പോഴാണ് നമുക്ക് നമ്മുടെ സമയത്തെ മാനേജ് ചെയ്യാൻ പറ്റുന്നത്. ഈ എപ്പിസോഡിലൂടെ നമുക്ക് കടന്നുപോയപ്പോൾ നമുക്കറിയാം മാമിന്റെ ഫാമിലി വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, സപ്പോർട്ടീവാണ് അല്ലേ, ഈ നേട്ടങ്ങളെല്ലാം നേടാനൊക്കെ. അപ്പൊ അവരെ കുറിച്ചൊന്ന് പറയാമോ? ഹസ്ബൻഡ് രാജീവ് ഐ ടി പ്രൊഫഷണലാണ്. മൂത്ത മകൾ സ്വാതി 10th സ്റ്റാൻഡേർഡിൽ, ഇളയ മകൾ ജാൻവി 4th സ്റ്റാൻഡേർഡിൽ. പിന്നെ അച്ഛൻ അമ്മയും നാട്ടിൽ പത്തനംതിട്ട ജില്ലയിൽ, അവരവിടെ തന്നെയാണ്. പിന്നെ ചേച്ചിയുണ്ട്, ചേച്ചി കൊച്ചിയിലാണ്. ഓക്കെ, നമ്മുടെ വർക്കും കരിയറും ഫാമിലിയും കൂടെ നേരത്തെ പറഞ്ഞതുപോലെ രണ്ടും കൂടെ കൂട്ടിക്കുഴക്കാതെ രണ്ടിനും രണ്ടിൻ്റെതായ പ്രാധാന്യമുണ്ട്. ഇതെങ്ങനെയാണ് നമുക്ക് ആ ഒരു മൈൻഡ് പവർ എന്ന് വെച്ചാൽ എൻ്റെ ടെൻഷനൊക്കെ മാറ്റിവെച്ചു, ജോലിയുടെ ബാക്കി ഞാൻ വീട്ടിൽ ചെയ്യേണ്ട കാര്യങ്ങൾ വീട്ടിൽ ചെയ്യുന്നു, അങ്ങനെ ഒരു മൈൻഡ് പവർ നമുക്ക് എങ്ങനെയാണ് നേടിയെടുക്കാൻ സാധിക്കും? ഓക്കെ, അതിലേറ്റവും ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ ചെയ്യേണ്ട കാര്യം ചെയ്യേണ്ട സമയത്ത് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഓഫീസിലാണെങ്കിൽ ഓഫീസിൽ ചെയ്യേണ്ട വർക്കുകൾ ആ ഓഫീസിൽ, ഓഫീസ് നമുക്ക് തരുന്ന ആ സമയത്തിനുള്ളിൽ ചെയ്തു തീർക്കുക. മിക്ക ആൾക്കാർ എന്ത് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, അവർ കോഫി ബ്രേക്കായിട്ടും എന്താണ് ചിറ്റ്ചാറ്റ് ആയിട്ടും ഒക്കെ ധാരാളം സമയം ആ വഴിക്ക് അങ്ങോട്ട് സ്പെൻഡ് ചെയ്യുകയും അതിനുശേഷം 5 മണിക്കോ അല്ലെങ്കിൽ 4 മണിക്ക് ശേഷമോ ഇരുന്ന് ജോലി ചെയ്യുകയും 8-9 മണി വരെ ഇരുന്ന് ജോലി ചെയ്യുകയും അതിനുശേഷം വീട്ടിലേക്ക് വളരെ ടയേർഡായിട്ട് എത്തുകയും എത്തുന്ന ഉടൻ തന്നെ ടി വി ഓണാക്കി കിടന്ന് ഉറങ്ങുകയും, അപ്പോൾ നാച്ചുറലി വൈഫ് അല്ലെങ്കിൽ ഹസ്ബൻഡ് ബഹളം ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് വളരെ നാച്ചുറൽ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഞാൻ ഈ സൂചിപ്പിച്ചത് ചെയ്യേണ്ട കാര്യം ചെയ്യേണ്ട സമയത്ത് ചെയ്തു കഴിഞ്ഞാൽ ജോലി തീരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമ്മൾ തന്നെ ഒരു സെൽഫ് ഡിസിപ്ലിനറി ആക്ഷൻ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം. നമ്മൾ ഏതിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, ജോലിക്കാണോ ലൈഫിനാണോ എന്നുള്ള ചോദ്യം. സാധാരണ ആൾക്കാർ പറയും, സാറെ ജോലി ചെയ്തില്ലെങ്കിൽ എങ്ങനെയാ ജീവിക്കുക? പക്ഷേ ഞാൻ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ജോലി ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ വാട്ട് ആർ യു വർക്കിംഗ്? ഞാൻ പൈസ ഉണ്ടാക്കുന്നു, ആർക്ക് വേണ്ടിയിട്ട്? ഒരുപാട് ആൾക്കാർ അവരുടെ ഹെൽത്ത് മറക്കുന്നു, അവരുടെ കുട്ടികളെ മറക്കുന്നു, അവരുടെ ഹസ്ബൻഡിനെ മറക്കുന്നു, അവരുടെ വൈഫിനെ മറക്കുന്നു. അങ്ങനെ മറന്നുകൊണ്ട് ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് ഫോർ വാട്ട് പർപ്പസ്? ഇതുകൊണ്ട് ആർക്കെന്ത് ഉപകാരമാണ് കിട്ടുന്നത് എന്നുള്ള ഒരു ചോദ്യം. ഇപ്പം എന്താണ്, ബൈബിളിൽ പോലും അതിൻ്റെ ഒരു സാരാംശം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, സി എൻ്റെ വീട്ടിലുള്ള ആൾക്കാരെ നോക്കാതെ ഞാൻ പുറത്തേക്ക് ഇറങ്ങി ആർക്കെങ്കിലും വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ എന്ത് ഗുണമുള്ളതുകൊണ്ട്? സി എൻ്റെ വീടെന്ന് പറയുന്നത് വളരെ ചുരുങ്ങിയൊരു അവസ്ഥയാണ്, ഒരുപാട് ആൾക്കാരില്ലാത്തതാണ്. അവർക്ക് കൊടുക്കേണ്ട സ്നേഹവും കരുണയും അല്ലെങ്കിൽ സാമീപ്യവും ഞാൻ കൊടുക്കാതെ സമൂഹത്തെ നന്നാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനെന്ന് പറയുന്ന ഒരു വ്യക്തി ഇറങ്ങി പുറപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ ലൈഫ് കൊണ്ട് കുറച്ച് ആൾക്കാർ പറയുമായിരിക്കും എന്താണ് ജസ്റ്റും ഭയങ്കര സംഭവമാണ്, പക്ഷെ എൻ്റെ ജിൻസി പറയും എന്താണ് ഇങ്ങനെ ഒരു വെട്ടുപോകത്തിനെ ഞാൻ വേറെ ഒരിടത്തും കണ്ടിട്ടില്ല. അതുകൊണ്ട് ശരിക്കും ഒരർത്ഥമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ സമൂഹത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ, ഫിനാൻഷ്യലി സെക്യൂർ ആകുന്നതിന് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തിട്ട് ഒപ്പം തന്നെ ഫാമിലിക്ക് ചെയ്യേണ്ട കൊടുക്കേണ്ട കാര്യങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് നമ്മളെല്ലാവരും വരണം. അത് കുട്ടികളുടെ കാര്യമാണെങ്കിലും, പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണെങ്കിലും ഇത് തന്നെ ചെയ്യണം. ഓക്കെ, അപ്പനും അമ്മയ്ക്കും കൊടുക്കേണ്ട സമയം കൊടുക്കണം, മുതിർന്നവരും അത് തന്നെയാണ് ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ വർക്ക് ലൈഫ് ബാലൻസ് എന്ന് പറയുന്ന നമ്മൾ ട്രഡീഷണലായിട്ട് പറയുന്ന കോൺസെപ്റ്റ് അന്വർത്ഥമാവുകയുള്ളൂ. ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ, രണ്ട് ടൈപ്പ് ഓഫ് പ്രേക്ഷകരുണ്ട് അല്ലേ, ദോസ് ആർ സിറ്റിംഗ് ഇൻ ദ കംഫർട്ട് സോൺ, ഇല്ലെങ്കിൽ ഇതൊന്നും എനിക്ക് പറ്റുന്ന, ഈ പറഞ്ഞ നമ്മൾ പറഞ്ഞ എക്സ്ക്യൂസും കാര്യങ്ങളൊക്കെ അവരോട് എന്താണ് പറയാനുള്ളത്? ബീയിങ് ആൻ അച്ചീവർ, വാട്ട് ഡു യു വോണ്ട് ടു ടെൽ ദം? ഓക്കെ, സെറ്റ് എ ഗോൾ ഫോർ യുവർ ലൈഫ്, യൂസ് യുവർ ടൈം പ്രൊഡക്റ്റീവ്ലി. These are the two things. നമ്മുടെ ഈ രണ്ട് എപ്പിസോഡിലും ഒത്തിരി ഇൻഫോർമേറ്റീവ് ആയിരുന്നു. ആൻഡ് റിയൽ ലൈഫ് മാമിൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തതിലൂടെ ഉറപ്പാണ് ഒരു പരിവർത്തനം നമ്മുടെ പ്രേക്ഷകരിൽ ഉണ്ടാവും. അപ്പം താങ്ക് യു ഫോർ ബീയിങ് ഓൺ ആ ഷോ, ആൻഡ് മേ ഓൾ യുവർ ഡ്രീം കം ട്രൂ.
and all the very best for all your future endeavors. Thank you so much. എല്ലാ തിരക്കുകൾക്കിടയിലും മറ്റുള്ളവർക്ക് നോക്കുവാൻ കാണുവാൻ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മിഴിവാർന്ന ചിത്രം നമ്മുടെ ജീവിതം എന്ന ക്യാൻവാസിൽ വർക്കൗട്ട് ചെയ്യുവാൻ രചിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന ആശംസയോടെ പരിവർത്തനത്തിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്തയാഴ്ച വീണ്ടും കണ്ടുമുട്ടാം. സ്റ്റേ ബ്ലെസ്ഡ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. വിലാസം